പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് തിരുവനന്തപുരം നഗരത്തിൽ സ്വീകരണം നൽകി. ഒടുവിൽ സ്വീകരണ യോഗം പങ്കെടുത്ത VIPകളുടെ വാഗ്വാദ വേദിയായി മാറി. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം യുവാക്കൾ കേരളം വിടുന്നതിനെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചു. യുവതി യുവാക്കളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ബിഷപ്പ് പെരുന്തോട്ടം ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ യോഗം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ഖണ്ഡിച്ചു. സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ വരും വിധം കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. അതിനായി പുതിയ കോഴ്സുകളും പശ്ചാത്തല സൗകര്യ വികസനവും സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാകും. ഇതൊറ്റ ദിവസം കൊണ്ട് നേടാനാകില്ല. നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിൽ ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ലെന്നും പിണറായി പറഞ്ഞു. നമ്മുടെ നാട് ജീവിക്കാൻ പറ്റാത്ത നാടായി എന്ന് വിഷമിക്കേണ്ടതില്ല. ലോകത്ത് ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഒരു രാജ്യത്തു നിന്ന് കോവിഡ് കാലത്ത് എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തണമെന്ന് മലയാളികൾ ആഗ്രഹിച്ചു. നമ്മൾ ഒരിക്കലും സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിനായില്ല. നാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്കുവഹിച്ചു. ഇത്തരത്തിൽ സമർപ്പിത ജീവിതം നയിച്ച ഗ്രഹാം സ്റ്റെയിൻസിനും കുടുംബത്തിനും മതനിരക്ഷേപത കൊടികുത്തി വാഴുന്ന രാജ്യത്ത് ജീവൻ വെടിയേണ്ടി വന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം. സീറോ മലബാർ സഭയ്ക്ക് ഒരു പരാതിയും ഈ സർക്കാരിനെ കുറിച്ച് ഉണ്ടാകില്ല. വലിയ തോതിലുള്ള ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ഏറ്റവും നിഷ്പക്ഷവും കാര്യക്ഷമവുമായാണ് സർക്കാർ ഇടപെട്ടത്. അന്ന് അങ്ങനെ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിക്കണം. വലിയ തോതിലുള്ള അനുഭവ പരിജ്ഞാനം പുതിയ ഉത്തരവാദിത്വം മികച്ച നിലയിൽ നിറവേറ്റാൻ മാർ റാഫേൽ തട്ടിലിനെ പ്രാപ്തമാക്കുമെന്നും പിണറായി പറഞ്ഞു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശനും ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിനെ പിന്തുണച്ചാണ് സംസാരിച്ചത്. തിരുവനന്തപുരം ലൂർത്ത് ഫെറോന ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ, തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ തോമസ് തറയിൽ, മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, ശശി തരൂർ MP, ശർമിള മേരി ജോസഫ് എന്നിവ സംസാരിച്ചു.